ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഇളനീര് കൊണ്ടുള്ള ഒരു അസൽ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനൊക്കെ മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാനൊരു രണ്ട് ഇളനീരിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഗ്ലാസ് ജെല്ലി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവിടെ കണ്ടത് അങ്ങനെ തിളയ്ക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ജെലാറ്റിൻ എടുക്കാം. ജെലാറ്റിന് പകരം നമുക്ക് ചൈന ഗ്ലാസ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം അതവിടെ വയ്ക്കുമ്പോഴേക്കും അതൊന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ചെറുതായിട്ട് ചൂടായി ചൂടായി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് അതിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കൂടുതൽ വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ജെലാറ്റിന് ഇതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചൈന ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നേരെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജെലാറ്റിനൊക്കെ ഒന്നായാലും മെൽറ്റായി വരുന്ന വരെ നമ്മളൊന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ജെല്ലി ആവാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഇങ്ങനെ ഒരു പരന്ന പ്ലേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലത്തെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കാണുന്ന ബബിൾസൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് കളയുക കേട്ടോ. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ജെല്ലി കിട്ടുള്ളൂ. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇളനീരൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളനീരുടെ കാമ്പുണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു 2 ഇളനീരിൻ്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാം. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതിനെ നമ്മുടെ ഇളനീര് ഇതാ പേസ്റ്റ് രൂപത്തിലേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കി പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 500 ml മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തതിൻ്റെ ബാക്കി പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു 2 ടീസ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലോട്ടും കുറച്ച് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ നല്ലപോലെ അതാ തിളച്ച് വരുന്ന ഈ ടൈമിൽ വേണം നമ്മൾ നമ്മുടെ ഇളനീരിൻ്റെ ആ ഒരു മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. സാധാരണ എല്ലാവരും പുഡിങ്ങിലും മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ്, നല്ല ക്രീമി ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിടുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ജെല്ലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജെല്ലി ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കത്തിയും കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് അത് സൈഡൊക്കെ ഒന്ന് പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നൈഫ് മാറ്റിയിട്ട് ഡയറക്റ്റ് ഇതായത് പോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. ഇതുപോലെ നൈഫ് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ജെല്ലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ക്യൂബ് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നൈഫ് വെച്ചിട്ട് താഴെ കൂടെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ജെല്ലിയൊക്കെ വിട്ടുപോരും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ജെല്ലിയൊക്കെ ഇതാ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ നല്ല തണുത്തിട്ടുള്ള നമ്മുടെ മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പുഡിംഗ് ട്രേയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇനി അത് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യാതെ നമ്മുടെ ജെല്ലിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഇതുപോലത്തെ പുഡിങ്ങൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ബൗളിൽ സെറ്റ് ചെയ്യാനും ചെറിയ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്യാനാണെങ്കിലും ഇതുപോലെ നമ്മുടെ ജെല്ലി ഇട്ടതിന് ശേഷം നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ ജെല്ലി ഒന്നും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇളനീര് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇളനീരിൻ്റെ മിക്സും പിന്നെ നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ ആ ജെല്ലിയും കൂടെ കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാനതൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാഹ്. ബൈ.